നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്ത് ജിയോ കടന്നു വന്നിരിക്കുകയാണ്. jiomart.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ എന്തൊക്കെയാണ് ജിയോ മാർട്ടിലുള്ളത്, എങ്ങനെയൊക്കെയാണ് ജിയോ മാർട്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ jiomart.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗ്രോസറിയാണ്. അതായത് ഗ്രോസറി എന്ന് പറയുമ്പോൾ നമ്മുടെ പലചരക്ക് സാധനങ്ങളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. വേറെ പ്രോഡക്ട്സ് ഒന്നും ഇപ്പോൾ നിലവിൽ ആയിട്ടില്ല. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ മാത്രമാണിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ജിയോ എത്തിച്ചേരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു സംരംഭം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോസറി സാധനങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണെങ്കിലും ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഗ്രോസറിയൊക്കെ ചെറിയ രീതിയിൽ മെയിൻ സിറ്റികളിൽ കൊടുക്കുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ഗ്രോസറി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. എന്നിരുന്നാലും പോപ്പുലറായിട്ട് വരുന്ന ഒരു വെബ്സൈറ്റാണ് jiomart.com എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം, എല്ലാം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളാണ്. നമ്മുടെ പലചരക്ക് സാധനങ്ങൾ എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കടകളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വിലക്കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ ഇത് അവൈലബിൾ ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെലിവർ ടു എന്ന് പറഞ്ഞ ഒരു ടാബ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അവിടെ നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി എൻ്റെ പിൻകോഡ് കൊടുത്തു വച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പിൻകോഡ് കൂടെ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എറണാകുളം കേരള എന്ന ഒരു ഗ്രീൻ കളറിൽ വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് സിറ്റിയിലെ പിൻകോഡ്സിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ മെയിനായിട്ടുള്ള പിൻകോഡിലാണ് ഇതിപ്പോൾ അവൈലബിളായിട്ട് വന്നിരിക്കുന്നത്. മറ്റുള്ള പിൻകോഡ്സിലൊക്കെ പതുക്കെ ആഡ് ചെയ്യുള്ളൂ എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിൻകോഡിൽ അവൈലബിളാണ്. നിങ്ങളുടെ പിൻകോഡും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐറ്റം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന ഐറ്റങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു ട്രോളിയുടെ സിമ്പൽ വന്നിരിക്കുന്ന കാണാം. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നമ്പർ കൂടി വരുന്ന കാണാൻ സാധിക്കും, 3 എണ്ണമായി. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്താണ് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് അവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രോളി ആ കാർട്ടിലേക്ക് പോവാം. കാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാർട്ടിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും നമുക്കവിടെ അപ്പോൾ നമ്മുടെ കാർട്ടിൽ ഓടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കാർട്ടിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കാണാൻ സാധിക്കും, നിങ്ങളുടെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫൈനൽ എമൗണ്ട് ഇവിടെ ഏറ്റവും അടിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ OTP യൂസ് OTP എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ മെയിൽ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ പാസ്വേഡ് ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം ഏറ്റവും അടിയിൽ നമ്മുടെ വന്ന OTPയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയിൽ ID അങ്ങനെ എല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം കൊടുത്ത് നമ്മുടെ വേരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പേജിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമ്മുടെ കാർട്ടിലെ എല്ലാം ഒന്നുകൂടി കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഒന്നുകൂടി പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ വരുന്നത് നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ആ വെച്ചിരിക്കുന്ന പിൻകോഡ് തന്നെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ നമ്മുടെ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് ആയിരിക്കും പോരുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫോൺ പേ അല്ലെങ്കിൽ UPI, ഏതെങ്കിലും UPI, ഗൂഗിൾ പേയോ അല്ലെങ്കിൽ
മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം. പിന്നെ പേടിഎം അവൈലബിൾ ആണ്, ജിയോ മണി അവൈലബിൾ ആണ്, മൊബിക്വിക്ക്, ഇങ്ങനെ ഇത്രയും വാലറ്റുകളാണ് ഉള്ളത്. അത് കൂടാതെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള അതിന് നമ്മുടെ ആഡ് ന്യൂ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളാണ് ഇതിന്ന് പർച്ചേസ് ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പലചരക്ക് സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാം, ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു വെബ്സൈറ്റാണ്. വിലക്കുറവുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കാരണം ഡിസ്കൗണ്ട്, കൂടുതൽ ഡിസ്കൗണ്ടുകളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.